നമസ്കാരം എന്താണ് ചോദ്യം ചെയ്യലും മൊഴിയെടുപ്പും തമ്മിലുള്ള വ്യത്യാസം പ്രതികളെ ചോദ്യം ചെയ്യും സാക്ഷികളുടെ മൊഴിയെടുക്കും ചെറിയ കുട്ടികൾക്ക് പോലും അറിയാവുന്ന രണ്ടു വാക്കുകൾ പക്ഷെ കേരളത്തിലെ ഒരു പ്രത്യേക വിഭാഗം ആളുകൾക്ക് ഈ രണ്ടു വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം അറിയില്ല നിഷ്പക്ഷത വാരിക്കോരി വിതറി ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് ജീവിക്കുന്ന നമ്മുടെ മാധ്യമങ്ങളെ കുറിച്ച് തന്നെയാണ് പറഞ്ഞു വരുന്നത് മൊഴിയെടുത്താൽ ചോദ്യം ചെയ്തെന്നും ചോദ്യം ചെയ്താൽ മൊഴിയെടുത്തെന്നും വളരെ നിഷ്കളങ്കമായി വാർത്ത കൊടുക്കാൻ ഇവരെ കൊണ്ടേ പറ്റൂ അന്വേഷിച്ചു തെളിഞ്ഞവയെ വെറും ആരോപണങ്ങളാക്കി മാറ്റാനും വെറും ആരോപണങ്ങളെ തെളിയിക്കപ്പെട്ട കുറ്റമെന്നച്ചടിച്ച് ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പെട്ടിയാക്കാനുമുള്ള ഇവരുടെ കഴിവിനെ പ്രശംസിക്കാതെ വയ്യ കണ്ണും പൂട്ടി കള്ളം പറയുക ഒരേ നുണ ആയിരം തവണ പറഞ്ഞാൽ സത്യമാകുമെന്ന ഗീബൽസിയൻ തത്വം അടിസ്ഥാനമാക്കി അങ്ങേരുടെ ശിഷ്യത്വം സ്വീകരിച്ച് പ്രവർത്തിക്കുക നല്ല അസൽ മാധ്യമ നുണയന്മാർ സ്വാഭാവികമായും കെ എം ഷാജി എം എൽ എക്കെതിരായ പുതിയ ആരോപണവും അങ്ങേർക്കെതിരെ ഉയർത്തപ്പെടുന്ന ഹവാല ഇടപാടുകളുമൊന്നും ആരും എവിടെയും പറയാനുള്ള സാധ്യതയും കാണുന്നില്ല ഇന്നലെയും ഇന്നുമായി കെ എം ഷാജി എം എൽ എയും ഷാജിയുടെ ഭാര്യ ആശയെയും ഇ ഡി ചോദ്യം ചെയ്യുകയാണ് എന്തുകൊണ്ടോ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഷാജിയുടെയും ഭാര്യയുടെയും ചോദ്യം ചെയ്യലും കേസുകൾ തെളിഞ്ഞോ ഇല്ലയോ എന്നതും അന്വേഷണത്തിന്റെ പുരോഗതിയും ഒന്നും വിഷയമേ അല്ല രണ്ടുപേരെയും വിളിപ്പിച്ചതും ചോദ്യം ചെയ്തതുമൊക്കെ അനധികൃതമായി കെട്ടിപ്പൊക്കിയ വീടിന്റെ പേരിലും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത കണക്കിൽപ്പെടാത്ത സ്വത്തിന്റെയും ഒക്കെ പേരിലാണ് പണ്ടൊരിക്കൽ കെ ടി ജലീൽ എന്ന കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ ഖുറാൻ വിതരണത്തിൽ സഹായിച്ചു എന്ന പേരിൽ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചതിന് നട്ടാൽ കുരുക്കാത്ത നുണകൾ പടച്ചുവിട്ടവരാണ് ഇവർ എന്നുകൂടി ഓർക്കണം ബിനീഷിന്റെ വീട്ടിൽ റെയ്ഡ് പറഞ്ഞെ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകൾ ഒരു ദിവസം മുഴുവൻ ലൈവായി കൊടുത്ത് സ്വന്തം ചാനൽ റേറ്റിംഗ് കൂട്ടാൻ രാപ്പകൾ ഉറക്കമൊഴിച്ചവരാണ് പക്ഷേ കെ എം ഷാജി അവർക്കൊരിയല്ല ഷാജിയെയും ഭാര്യയെയും ചോദ്യം ചെയ്യുമ്പോൾ ലൈവുമില്ല ബ്രേക്കിങ്ങുമില്ല അന്തി ചർച്ചയുമില്ല കൊള്ള ഇതിനെയൊക്കെയാണ് സത്യസന്ധത നിഷ്പക്ഷത എന്നൊക്കെ പേരിട്ട് വിളിക്കേണ്ടത് ലോകത്തെവിടെയും ഇത്രയധികം ആത്മാർത്ഥതയുള്ള വേറെ മാധ്യമ പ്രവർത്തകരെ മഷിയിട്ട് നോക്കിയാൽ പോലും കണ്ടുപിടിക്കാൻ കഴിയില്ല അനധികൃത സ്വത്ത് സമ്പാദനത്തിന് ഷാജിക്കെതിരെ വിജിലൻസ് കേസെടുത്തതും ഷാജിക്ക് വരവിൽ കവിഞ്ഞ സ്വത്തുണ്ടെന്നതും കേരളത്തിലെ കോട്ടിട്ട മാധ്യമ നുണയന്മാർക്ക് വാർത്തയല്ല ഷാജിയുടെ ഭാര്യയെ ഈട് ചോദ്യം ചെയ്തത് നീണ്ട പതിനാറ് മണിക്കൂർ ചോദിച്ചത് വീടിനെ കുറിച്ചും പണം വന്ന സ്രോതസ്സിനെ പറ്റിയും ഷാജിയുടെ വലം കൈയായ മുസ്ലിം ലീഗ് നേതാവ് ടി ടി ഇസ്മയിലിനെ വിളിച്ചു വരുത്തി ചോദിച്ചത് ഷാജിയുടെ സാമ്പത്തിക ഇടപാടിനെ പറ്റിയാണ് ഇന്ന് ഷാജിയെ വിളിച്ച് തിരിച്ചും മറിച്ചും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇഞ്ചിമാളികയെക്കുറിച്ചും അനധികൃതമായി ഉണ്ടാക്കിയെടുത്ത കോടികളെക്കുറിച്ചും ഇതൊക്കെ മുക്കിയ നമ്മുടെ മാധ്യമങ്ങൾ യാതൊരു കാരണവശാലും പറയാൻ സാധ്യതയില്ലാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട് കെ എം ഷാജി എം എൽ എക്ക് കുഴൽപ്പണക്കാരുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും പൊതുപ്രവർത്തകനുമായ എൻ കെ അബ്ദുൾ അസീസ് ഇ ഡിക്ക് നൽകിയ പരാതി കേരള നിയമസഭയിൽ കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് അസംബ്ലി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എം എൽ എ ആയ കെ എം ഷാജിയുടെ അനധികൃതവും വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനവും സംശയാസ്പദമായ വിദേശയാത്രയും സംബന്ധിച്ചും അന്വേഷിച്ച് ഷാജിക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് പരാതിക്കാരൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് നിരവധി ഹവാല കേസുകളിലും സാമ്പത്തിക കുറ്റകൃത്യത്തിൽപ്പെട്ടവരുമായ താമരശ്ശേരി സ്വദേശികളായ കുടുക്കിൽ ബാബു കുടുക്കിൽ റഹീം എന്നിവരുമായി ഷാജിക്കും ഭാര്യയ്ക്കും ബന്ധമുണ്ടെന്ന് അസീസ് പറയുന്നു റഹീമിന്റെയും ബാബുവിന്റെയും ആഡംബരക്കാർ ഉദ്ഘാടനം ചെയ്യുന്ന ഷാജിയുടെ ഫേസ്ബുക്കിലെ ഫോട്ടോ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ആരോപണം ഇവരുമായുള്ള ഇടപാടാണ് ഷാജിക്ക് ഇത്ര വലിയ തുക ലഭിക്കാനുള്ള പ്രധാന കാരണമെന്നും അസീസിന്റെ പരാതിയിൽ പറയുന്നു കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ ഷാജി നിരവധി തവണ വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ടെന്നും അതിന്റെയൊക്കെ സ്പോൺസർമാർ ബാബുവും റഹീമുമാണെന്നും ആരോപിക്കുന്നുമുണ്ട് ഈ ഹവാല പണമൊക്കെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്ന സംശയവും പരാതിക്കാരൻ ഉയർത്തുന്നുണ്ട് ഇതൊന്നും ഒരു പ്രമുഖ മാധ്യമങ്ങളിൽ അന്വേഷിച്ചാലും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല നിഷ്പക്ഷ മുഖം മൂടിയിട്ട ഒരു മുൻദിന മാധ്യമങ്ങളും ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല കെ എം ഷാജിക്ക് രണ്ട് പാൻ കാർഡുകൾ ഉണ്ടെന്ന് പോലും ഇവരൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെയാണ് ഹവാലയും തീവ്രവാദ ബന്ധവും മാധ്യമധർമ്മം മാധ്യമധർമ്മം എന്ന് പറയുന്നത് പഴം പുഴുങ്ങുന്നത് പോലെ പുഴുങ്ങിയെടുക്കാൻ പറ്റുന്നതല്ല പ്രിയപ്പെട്ട നിഷ്പക്ഷ മാധ്യമ പ്രവർത്തകരെ അത് ധാർമ്മിക മാധ്യമ പ്രവർത്തനം നടത്തി ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് അല്ലാതെ മാർക്കറ്റിലോടുന്ന എന്തും വാർത്തയാക്കുന്നതിന് മാധ്യമധർമ്മം എന്നല്ല പേര് മനസ്സിലാക്കണം പ്ലീസ്